ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ചിലർക്ക് തയ്യാറാക്കുമ്പോൾ കട്ട കെട്ടി പോവുകയും അതുപോലെ കുഴഞ്ഞു പോവുകയും ഡ്രൈ ആയി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ആവാണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു റവ ഉപ്പുമാവ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതായത് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നെയ്യൊന്ന് മെൽട്ടായി കഴിയുമ്പോൾ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യും അതുപോലെ തന്നെ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ നമ്മുടെ നട്ട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റേസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് പീനട്സ്, അത് നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അതിൻ്റെ ഫ്ലേവർ അതായത് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പം നമ്മുടെ റൈസൻസും നട്ട്സൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ടൊന്ന് കോഴി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ലാസ്റ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുക. അതാണ് കോഴി മാറ്റുന്നത്, നമ്മൾ റവയുടെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുന്നില്ലത്, അതുകൊണ്ടാണ് ഇത് കോഴി മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുവൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് എക്സ്ട്രാ പിന്നെ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തില്ല. വളരെ കുറച്ച് ഓയിലും നെയ്യും വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് കുറച്ച് സവാളയാണ്. ഇപ്പം നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ സവാളൻ്റെ പകുതി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതായത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട, ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടിട്ട് നമ്മളിതുപോലെ കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കണ്ട് നമ്മുടെ ആ സവാളയൊക്കെ ചെറുതായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ബീൻസാണ് ചേർത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ഗ്രീൻ കളർ ബീൻസാണ് കിട്ടുന്നത്. ഞാൻ ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ചേർത്ത് തുടങ്ങുന്നത് നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ്. അത് അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്ക് നാട്ടിയത് കിട്ടില്ലെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഗ്രീൻ പീസ് സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ക്യാരറ്റ്, ഇവിടെ ഇപ്പം റെഡ് കളർ ക്യാരറ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ ഈ സീഡ് കോൺ ഉണ്ടല്ലോ, അത് കിട്ടുവാണെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പുമാവിന് ഒരു ചെറിയൊരു എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നത്, അതായത് നല്ല എരിവുള്ളൊരു പച്ചമുളകാണ് ഒരെണ്ണം ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഉപ്പും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മളെ വെജിറ്റബിൾസിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മതി നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളമാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മൾ ഉപ്പുമാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവ് തന്നെയാണ് ഞാൻ റവയും എടുക്കുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് പെർഫെക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പം നമ്മളിതിനകത്ത് 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഉപ്പിടുന്നതാണ്. ഉപ്പിടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ റവ ഇട്ട ശേഷം ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പോൾ ഒത്തിരി ഒന്ന് മുന്തി നിൽക്കുക. അതായത് അങ്ങനെ നിൽക്കുന്നതിന് യാതൊരു ദോഷവും ഇല്ല. എങ്കിൽ മാത്രമേ നമ്മൾ റവ വെന്ത് വരുമ്പോൾ, അതായത് ഉപ്പുമാവ് റെഡിയാകുമ്പോൾ, നമ്മൾ കറക്റ്റ് ഉപ്പ് നമ്മുടെ ഉപ്പുമാവിന് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം മധുരമുള്ള മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇല്ലാത്തത് കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഉപ്പ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് നല്ലപോലെ അതിനകത്ത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ തിളയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അല്ലാണ്ട് തന്നെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ റവയാണ് എടുക്കുന്നത്. അത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റവ ചേർക്കുന്ന ടൈമിൽ ഒരു കൈ വെച്ചിട്ട് നമ്മൾ റവ ഇതിലേക്ക് കുടഞ്ഞിട്ട് കൊടുക്കുക, അടുത്ത കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഉപ്പുമാവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ റവ ഒരു സൈഡിൽ കട്ട കെട്ടിപ്പോയി, അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഒന്ന് ഡ്രൈ ആയിപ്പോൾ
അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അതാണ് അതിൻ്റെ അതുകൊണ്ടുള്ള ദോഷം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കൈ വെച്ചിട്ട് റവ ചേർത്ത് കൊടുക്കുക, മറ്റേ കൈ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കറക്റ്റ് വെള്ളമാണ്, വെള്ളം കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയുടെ എല്ലാ ഭാഗത്തും വെള്ളം കിട്ടുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിൽ ലോ ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം. റവ എന്ന് പറയുന്ന പൊടിക്ക് വളരെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്, 5 മിനിറ്റ് മതി നമുക്കത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, നമ്മുടെ ഉപ്പുമാവ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കുമ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളിത് കട്ട കെട്ടി പോയിട്ടില്ല, ഡ്രൈ ആയിട്ടില്ല, അതുപോലെ തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. മനസ്സിലായ? എന്നിട്ട് നമുക്കിതുപോലെ തവി വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ വല്ല കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും റൈസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത നട്ട്സും അതുപോലെ തന്നെ റൈസൻസും കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളെ ക്രിസ്മസ് അതുപോലെ കിട്ടുമല്ലോ നട്ട്സിനകത്തുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്തിട്ട് അത് ഉപ്പും മറവ വേവിക്കുമ്പോൾ അതിനകത്ത് ചെയ്ത് കൊടുക്കണം, അതങ്ങ് വെന്ത് ആ ഒരു സോഫ്റ്റ് ആയി പോകത്തില്ല. അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതാണ്. അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉപ്പുമാവിൻ്റെ എല്ലാ ഭാഗത്തും വരുന്നത് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ഈ നട്ട്സ് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടച്ച് വയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വെക്കേണ്ടത്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ്. നമ്മളെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 പേർക്കുള്ള അളവാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് 4 ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളടുത്താണെങ്കിൽ 2 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് പപ്പടമാണ്. ചിലർ കറി എടുക്കും, ചിലർ പഴത്തിൻ്റെ കൂടെ യൂസ് ചെയ്യും ഇതിൻ്റെ കൂടെ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ്. നല്ല സോഫ്റ്റാണ്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തരി തരി പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിപ്പോകും. അപ്പോൾ അങ്ങനെ രണ്ടായാലും നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട്. കുഴഞ്ഞു പോകുമ്പോൾ നമ്മൾ റവ കേസരി പോലെയൊക്കെ ആയിപ്പോകത്തില്ലേ, കട്ട കെട്ടി നമ്മൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. അപ്പം വെള്ളം എടുക്കുന്നതിനകത്താണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഫാമിലി മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതായത് റവ എടുക്കുന്നതനുസരിച്ച് വെള്ളം എടുക്കാൻ നോക്കാം. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ന്യൂട്രീഷനാണ്, ഹെൽത്തിയാണ്. അതായത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കഴിക്കുകയും ചെയ്യും. അതായത് ഈ ഉപ്പുമാവിൻ്റെ കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ല അടിപൊളി ഒരു വീഡിയോ വരയ്ക്കും. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.